നമുക്ക് ആദ്യത്തേതിൽ നിന്ന് തുടങ്ങാം. ഇത് ന്യൂസ് അവർ അല്ലേ, ശരിയല്ലേ? നിങ്ങളോട് ഞാനൊരു ഉത്തരം പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു ചോദ്യം ചോദിക്കാൻ പാടില്ല. സദ്ഗുരു, അങ്ങേക്ക് അടിസ്ഥാനപരമായ ഒരു പിശക് സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ തീർത്ത് വ്യത്യസ്തമായ ഒരു പാക്കേജാണ് ഉള്ളത്. അപ്പോൾ ഭയവും അരക്ഷിതാവസ്ഥയും ഉണ്ടാകുന്നതിൽ തെറ്റില്ലെന്നാണോ സദ്ഗുരു? ഈ നാല് കാര്യങ്ങളിൽ നിന്നാണ് ഞങ്ങളോട് മുക്തരാകാൻ പറയുന്നത്. ആരാണ് നിങ്ങളുടെ ഗുരു? ഞാനെന്തിനു വെളിപ്പെടുത്തണം? പരിവർത്തനത്തിലുള്ള ഉപകരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നത് മാത്രമാണ് കാര്യം. You know, when my daughter was just ningalkariyamo ende magalku 3.5 maasam maatram prayamullappol aval ennodoppam yathra cheyumayirunnu. Oru kai avalilum ende valadu kal eppozhum poornamayum thaazhiyumayi. Njan rajyam muzhuvanum vandi odichu avalku 5 vayassu aagunnathu vare schooli pogunnathu vare ella divasavum njangal pala pala veedukalilayirunnu. Ella tharam aalukalodoppum thaamasichu. Ellavarkkum avale endengilum padippikkanamayirunnu. ആരും അവളെ ഒന്നും പഠിപ്പിക്കരുത് എന്നതാണ് നിയമമെന്ന് ഞാൻ പറഞ്ഞു. ABC വേണ്ട, 1, 2, 3 വേണ്ട, മേരി ഹാഡ് ലിറ്റിൽ ലാമ്പ് വേണ്ട. കാരണം മേരിക്ക് ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് എന്റെ പ്രശ്നമല്ല. അതായത് നിങ്ങൾ വിശ്വസിക്കില്ല, ആരും അവളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. 18 മാസം ആയപ്പോഴേക്കും അവൾ 3 ഭാഷകൾ അനായാസം സംസാരിക്കുമായിരുന്നു. കാരണം ആരും അവളോട് സംസാരിക്കാറില്ല. അവളെല്ലാം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. അവളെ ആരും ഒന്നും പഠിപ്പിക്കാത്തതിനാൽ ചുറ്റുമുള്ളതെല്ലാം അവൾ ഗ്രഹിച്ചു. പിന്നെ അവൾ ഇതുപോലെ വളർന്നു. അവൾക്ക് 12-13 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവൾ എൻ്റെ അടുത്ത് വന്നു. അന്ന് അവൾ സ്കൂളിൽ നിന്നും വളരെ അസ്വസ്ഥയായാണ് മടങ്ങിയെത്തിയത്. അവൾ പറഞ്ഞു, നിങ്ങളെല്ലാവരെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, എനിക്ക് മാത്രം ഒന്നും പറഞ്ഞു തരുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ആരും ആവശ്യപ്പെടാതെ ഒന്നും ചെയ്യാറില്ല. ഇതാ ഇപ്പോൾ നീ വന്നിരിക്കുന്നു, നമുക്ക് നോക്കാം. ഇത് മാത്രമാണ് നീ അറിയേണ്ടത്. എനിക്കറിയേണ്ടത് എന്തെന്നാൽ താങ്കൾ എത്രമാത്രം മനുഷ്യനാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഏതുതരം മനുഷ്യനാണ് പറയാ. എനിക്കറിയണം സദ്ഗുരു, അങ്ങ് എത്രമാത്രം മനുഷ്യനാണെന്ന്. ഞാൻ അങ്ങയോട് ഇത് ചോദിക്കാൻ കാരണം, മനുഷ്യന്റെ അരക്ഷിതാവസ്ഥകളെ മറികടന്നുവെന്ന് നമുക്ക് തോന്നുന്ന വ്യക്തികളാൽ നയിക്കപ്പെടാനാണ് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിനാൽ താങ്കൾ എന്തിനെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയണം. താങ്കൾക്ക് ഭയം അനുഭവപ്പെടുമോ എന്ന് എനിക്കറിയണം. കൂടാതെ താങ്കൾക്ക് ആസക്തികൾ ഉണ്ടോ എന്നും എനിക്കറിയണം. നമുക്ക് ആദ്യത്തേതിൽ നിന്ന് ആരംഭിക്കാമോ? ആദ്യം ഞാനിത് പൂർത്തിയാക്കട്ടെ. ഇത് ന്യൂസ് അവർ അല്ലേ, ശരിയല്ലേ? ഞാൻ നിങ്ങളോടൊരു ഉത്തരം പറയുമ്പോൾ നിങ്ങൾ എന്നോട് മറ്റൊരു ചോദ്യം ചോദിക്കാൻ പാടില്ല. ഞാൻ തിരിച്ചു തരും. നമ്മളിപ്പോഴും റിപ്പബ്ലിക്കിൽ എത്തിയിട്ടുമില്ല. സദ്ഗുരു, താങ്കൾക്ക് അടിസ്ഥാനപരമായ ഒരു പിശക് സംഭവിച്ചിരിക്കുകയാണ്. 2014 ഞാൻ രാഹുൽ ഗാന്ധി എന്നുപേരുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു. എന്തുകൊണ്ടാണ് എല്ലാവരും വീണ്ടും ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. താങ്കൾ ചെയ്തതുപോലെ അദ്ദേഹവും എന്നെ തടസ്സപ്പെടുത്തി. ഞാൻ പിന്നീട് തിരിച്ചു വന്നു, ദയവായി തുടരുക. പക്ഷേ താങ്കൾ എന്റെ ചോദ്യത്തിന് പിന്നീട് ഉത്തരം നൽകേണ്ടതുണ്ട്. ദയവായി തുടരൂ. നിങ്ങൾക്കിവിടെ വ്യത്യസ്തമായ ഒരു പാക്കേജാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. അതായത് എൻ്റെ മകൾ എൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കൂ, ഇത് മാത്രമാണ് നീ അറിയേണ്ടത്. ഒരിക്കലും ആരെയും ഉയർത്തിക്കാണരുത്. അവൾ എന്നെ നോക്കി, നിങ്ങളെയോ എന്ന തരത്തിൽ. ഞാൻ പറഞ്ഞു, എന്നെപ്പോലും പാടില്ല. ഒരിക്കലും ആരെയും ഉയർത്തിയോ ആരെയും താഴ്ത്തിയോ കാണരുത്. ഇതാണ് എല്ലാ അനുശാസനവും. നിങ്ങൾ ഒന്നിനെയും ഉയർത്തി കാണുന്നില്ലെങ്കിൽ, ഒന്നിനെയും താഴ്ത്തി കാണുന്നില്ലെങ്കിൽ, എല്ലാം എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ കാണും. നിങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അനായാസമായി മുന്നോട്ട് പോകും. അത്രയേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാൻ എത്രമാത്രം മനുഷ്യനാണ്? നിങ്ങളിപ്പോൾ മനുഷ്യൻ എന്ന വാക്ക് ഉപയോഗിച്ചു. മിക്കവാറും എല്ലാവരും ഞാൻ പോകുന്നിടത്തെല്ലാം മനുഷ്യൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മനുഷ്യനായിരിക്കുന്നതിൻ്റെ പരിമിതികളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. ഒരിക്കലും മനുഷ്യൻ എന്നതിൻ്റെ അപാരതയെക്കുറിച്ച് സംസാരിക്കുവാനല്ല. ഓ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ മനുഷ്യനാണെന്ന് പറയാത്തത്? നിങ്ങളാണ് ഏറ്റവും മുകളിൽ. ഈ ഗ്രഹത്തിലെ ഏറ്റവും ഉയർന്ന ജീവിവർഗം നിങ്ങളാണ്. നിങ്ങൾ എല്ലാ ജീവജാലങ്ങളുടെയും മുകളിലായിരിക്കേണ്ടതാണ്. ആളുകൾ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നു, കാരണം അവർ മറ്റൊരു ജീവിയെ അനുഭവിക്കാത്തതുപോലെ ദുരിതം അനുഭവിക്കുകയാണ്. ഒരു ഉറുമ്പോ ആനയോ അനുഭവിക്കുന്നില്ല. മനുഷ്യവർഗം ദുരിതം അനുഭവിക്കുന്നത് പോലെ. അവരുടെ വയറ് നിറഞ്ഞാൽ അവർക്ക് സുഖമാണ്. മനുഷ്യർക്ക് വയറ് ശൂന്യമെങ്കിൽ ഒരു പ്രശ്നമേ ഉള്ളൂ,
വയറ് നിറഞ്ഞാൽ 100 പ്രശ്നങ്ങളാണ്. കാരണം ഇതൊരു പരിണാമപരമായ കാര്യമാണ്. നിങ്ങളുടെ മസ്തിഷ്ക പുഷ്പം എന്നാൽ എന്താണ്? ഈ മസ്തിഷ്കം നിങ്ങൾക്ക് പുതുതാണ്. നിങ്ങൾക്കറിയാമോ, പരിണാമ കാലയളവിൽ ഈ ദീക്ഷണ എന്നത് ഒരു പുതിയ സംഭവമാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മിക്ക ആളുകളും മനസ്സിലാക്കിയിട്ടില്ല. ലോകത്തെയല്ല അവർ ദുരിതമായി അനുഭവിക്കുന്നത്, അവർ മിക്കപ്പോഴും സ്വന്തം ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നുമാണ് കഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും നിങ്ങളെ പഠിപ്പിക്കാത്തത്? ഇപ്പോൾ നിങ്ങൾ മനുഷ്യനാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം ആദ്യം ആളുകൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം, എനിക്ക് വായുവിൽ നിന്നൊരു സ്വർണമാല എടുക്കാൻ കഴിയുമോ എന്നാണ്. അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, പാത്രത്തിൽ നിന്നൊരു മുയലിനെ പുറത്തെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് ഒരു പ്രാവിനെ പുറത്തെടുക്കാമോ? ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പ്രാവിനെ പുറത്ത് എടുത്താൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നിങ്ങൾക്ക് പക്ഷിയെ കിട്ടും, എനിക്ക് വൃത്തിഹീനമായൊരു പോക്കറ്റ് കിട്ടും. ഇതാരുടെയും ജീവിതത്തെ മാറ്റാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരാം. പ്രവർത്തനങ്ങളിൽ പൂർണ്ണസമയം മുഴുകിയിരിക്കുന്ന ആളുകളെ ഞാൻ കാണിച്ചു തരാം. ഏതെങ്കിലും ഗുഹയിലിരിക്കുന്നവരെയല്ല, പൂർണ്ണമായും പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ. ദിവസത്തിൽ 20 മണിക്കൂർ, ആഴ്ച 7 ദിവസവും എല്ലാവരും സജീവമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 5, 10, 15 വർഷങ്ങളായി ഒരു നിമിഷം പോലും ദേഷ്യമോ പ്രകോപനമോ അസ്വസ്ഥതയോ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത മനുഷ്യരെ, അവർ സന്തോഷത്തോടെയും പരമാനന്ദത്തോടെയും ജീവിക്കുന്നു. ഇതാണ് ലോകം ആഗ്രഹിക്കുന്ന അത്ഭുതം. ഇതാണ് മനുഷ്യരാശിക്ക് ആവശ്യമായ അത്ഭുതം. ഇത് നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ മനുഷ്യനെ ഒരു പരിമിതിയായി പരാമർശിക്കുകയില്ല, നിങ്ങൾ മനുഷ്യൻ എന്നതിനെ ഒരു വലിയ സാധ്യതയായി സംസാരിക്കും. എന്റെ ചോദ്യം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മറികടക്കേണ്ടതുണ്ടോ എന്നതായിരുന്നു. അതിൽ കുഴപ്പമില്ലെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നു. ഭയം തോന്നുന്നത് നല്ലതാണ്, അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് നല്ലതാണ്, ആസക്തികളുള്ളത് നല്ലതാണ്. എന്നാൽ നമ്മളോട് നിരന്തരം പറയുന്നത് ഭയത്തെക്കുറിച്ച് കുറ്റബോധമുള്ളവരായിരിക്കുക, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും തുറന്നു പറയുന്നതിലും ആശങ്കപ്പെടുക എന്നാണ്. അത് പ്രശ്നം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട്, ഇപ്പോൾ കുറ്റബോധവുമുണ്ട്. നോക്കൂ സദ്ഗുരു, ഞാൻ താങ്കൾ പറയുന്നത് കേട്ടിരുന്നു. ഞാൻ ഇപ്പോഴും ന്യൂസ് അവർ കാണുന്നുണ്ട്, അപ്പോൾ എനിക്കെന്ത് ചെയ്യാനാവും? ഇത് എനിക്ക് സാധാരണ സംഭവിക്കാറില്ല, എന്നാൽ റോട്ടറി ക്ലബ്ബ്. ശരി ശരി, അങ്ങനെ താങ്കൾ കാരണം ഞാൻ എന്റെ ചോദ്യം മറന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ അരക്ഷിതാവസ്ഥയിൽ ലജ്ജിക്കണമെന്ന് ഞങ്ങളോട് നിരന്തരം പറയുന്നു അല്ലേ? ആസക്തികൾ പാടില്ലെന്നാണ് ഞങ്ങളോട് പറയുന്നത്. നമ്മുടെ സ്വന്തം ഹൈന്ദവ തത്വചിന്തകളിലും മറ്റ് തത്വചിന്തകളിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആസക്തികൾ ഇല്ലാതാക്കണമെന്ന് നമ്മളോട് നിരന്തരം പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് ആവശ്യമായി വരുന്നതെന്ന് എനിക്കറിയണം. അതിനാലാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. കാരണം നിങ്ങളെ ഒരു പ്രബുദ്ധ മനുഷ്യനായി വിശേഷിപ്പിക്കുന്നു. നിങ്ങൾ അതാണെന്ന് എനിക്കറിയാം. അപ്പോൾ താങ്കളെ പോലെ ഇല്ല, നിങ്ങൾക്കറിയില്ല. താങ്കളെ പോലെ പ്രബുദ്ധനായ മനുഷ്യന് അരക്ഷിതാവസ്ഥയും ആസക്തിയും അനുഭവപ്പെടുമോ? നോക്കൂ, ഇത് ഉയർന്നു വരാൻ കാരണം ആളുകളുടെ ഇടപെടൽ വിവേചന ബോധത്തോടുകൂടി ആയതുകൊണ്ടാണ്. ഞാനത് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ഇതാണ്: ഒന്നിനെ ഉയർത്തിക്കാണരുത്, ഒന്നിനെയും താഴ്ത്തിയും കാണരുത്. ഇതിന് കാരണം, നിങ്ങൾ എന്തെങ്കിലും ഉയർത്തിക്കാണുകയാണെങ്കിൽ നിങ്ങൾ അത് പെരുപ്പിച്ചു കാണും. നിങ്ങൾ എന്തെങ്കിലും താഴ്ത്തിക്കാണുകയാണെങ്കിൽ അതിൻ്റെ മോശം വശം പെരുപ്പിച്ചു കാണും. നിങ്ങളൊരു കാര്യത്തെ ഉയർത്തിക്കാണുന്ന നിമിഷം നിങ്ങൾ അതിനോട് ആസക്തമാകും. നിങ്ങൾ എന്തിനെങ്കിലും താഴ്ത്തിക്കാണുമ്പോൾ നിങ്ങൾ അതിൽ വൈമനസ്യമുള്ളവരാകും, ഏതെങ്കിലും തരത്തിൽ വെറുപ്പുണ്ടാകും. അതിനാൽ ഭയം, അരക്ഷിതാവസ്ഥ, ആസക്തി, നിസ്സംഗത്വം, ഈ വികാരങ്ങളെല്ലാം അനന്തരഫലങ്ങൾ ആണ്. നാം ഇവയുടെ ഉറവിടം കൈകാര്യം ചെയ്യണോ അതോ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യണോ? ആളുകൾ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യുന്ന തിരക്കിലാണ്. അവർ പറയുന്നു, നിങ്ങളുടെ ഭയം കുറയ്ക്കുക. ഭയം കുറയ്ക്കാൻ കഴിയുമോ? അതൊരു തരത്തിലും സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ മറുവശം പറയുന്നു, അതിൽ നമുക്ക് ലജ്ജിക്കേണ്ടതില്ല, നമുക്കതാകാം. ഞാൻ ചോദിക്കുന്നത് അതൊരു സുഖകരമായ അനുഭവമാണോ? ഭയം, അരക്ഷിതാവസ്ഥ, കുറ്റബോധം, എന്തുമാകട്ടെ, അതൊരു സുഖകരമായ അനുഭവമാണോ? അതൊരു സുഖകരമായ അനുഭവമാണെങ്കിൽ അത് നിലനിർത്തുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അസുഖകരമായ അനുഭവമാണെങ്കിൽ അത് നല്ലൊരു തിരഞ്ഞെടുപ്പാണോ? ഞാൻ നിങ്ങളോട് ഇത്രമാത്രം ചോദിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്? അതൊരു വ്യത്യസ്തമായ കാര്യമാണ്. ലോകമൊരിക്കലും 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിക്കുകയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ 2 പേർ മാത്രമാണെങ്കിൽ പോലും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ 100% സംഭവിക്കുന്നില്ല. അത് 51% നിങ്ങളുടെ വഴിക്കാണെങ്കിൽ നിങ്ങളാണ് ബോസ്. ഓക്കെ, അതിലേറെ ഒന്നും സംഭവിക്കില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം സംഭവിക്കണം, ശരിയല്ലേ? നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഇംഗിതപ്രകാരം സംഭവിച്ചാൽ നിങ്ങളിത് ആനന്ദകരമായി നിലനിർത്തുമോ അതോ നിങ്ങളിത് ദുരിതപൂർണമായി നിലനിർത്തുമോ? എന്തായാലും
നിങ്ങളത് സ്വയം ചെയ്യില്ല അല്ലേ? കുറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏറ്റവും ഉയർന്ന ആനന്ദം തന്നെ ആഗ്രഹിക്കും. നിങ്ങളുടെ അയൽക്കാരന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറിച്ചായേക്കാം, എന്നാൽ നിങ്ങൾക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമാണ് അല്ലേ? അപ്പോൾ ഭയവും അരക്ഷിതാവസ്ഥയും ഉണ്ടാകുന്നത് കുഴപ്പമില്ലെന്നാണ്? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആസക്തി ഉണ്ടാകുന്നതിൽ തെറ്റില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമോ? അഹന്തയുടെ കാര്യമോ സദ്ഗുരു? ഭയം, അരക്ഷിതാവസ്ഥ, ആസക്തി, അഹന്ത, ഈ നാല് കാര്യങ്ങളിൽ നിന്നാണ് സദ്ഗുരു ഞങ്ങളോട് മുക്തരാകാൻ പറയുന്നത്. കാലക്രമേണ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ നിന്ന് കൂടുതൽ പഠിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങളും ഉപേക്ഷിക്കാൻ പഠിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗുരു ആരാണ്? നിങ്ങളുടെ ഗുരു എന്തിന്? ഞാൻ എന്തിന് വെളിപ്പെടുത്തണം? ഇല്ല, പക്ഷേ ഇതൊരു വസ്തുതയാണ്. ഇതാണ് ഞങ്ങളോട് പറയുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് ഓരോന്നായി പോകാം. അഹന്ത, എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ഏതൊരു മനുഷ്യനും അവർ അതിശയകരമായ എന്തെങ്കിലും ചെയ്താൽ ഞാനത് ചെയ്തു എന്നവർ പറയും. ഞാൻ മോശമായി എന്തെങ്കിലും ചെയ്താൽ അതെന്റെ അഹന്തയായിരുന്നു. അതിനാൽ അഹന്ത ഒരു കുറ്റവാളിയാണ്. നിങ്ങൾ മോശമായി മാറുമ്പോഴെല്ലാം അവൻ എപ്പോഴും അവിടെയുണ്ട്. എന്നാൽ നിങ്ങൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾ തന്നെയായിരിക്കും അല്ലേ? ഞാൻ പറയുന്നത്, നമുക്ക് ജീവിതത്തോട് നേരെയുള്ളവരാകാം. ചിലപ്പോൾ നിങ്ങൾ ആശ്ചര്യകരമാണ്, ചിലപ്പോൾ നിങ്ങൾ മോശമാണ്, ചിലപ്പോൾ നിങ്ങൾ സന്തോഷവാനാണ്, ചിലപ്പോൾ നിങ്ങൾ ദയനീയനാണ്. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. കുറ്റമേറ്റെടുക്കാൻ നിങ്ങൾക്ക് ഒരാളെ ആവശ്യമില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നത് ഞാൻ മൂലമാണ്, ഞാനല്ലാതെ മറ്റാരുമല്ല. ഇത്രമാത്രം ആത്മാർത്ഥത നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇത്രയും നിങ്ങൾ അംഗീകരിച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഭയമോ നിങ്ങളുടെ ദയനീയതയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിരാശയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷാദമോ ഇതിനെല്ലാം ഞാൻ തന്നെയാണ് കാരണമെന്ന് കാണുകയാണെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ? 100%. ഇപ്പോൾ എനിക്ക് മാറണം. എങ്ങനെ? ഇപ്പോൾ നിങ്ങൾ ഉപകരണങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനാണ് ഞാനുള്ളത്, ഉപകരണങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി, പരിവർത്തനത്തിനായി. കാരണം ഉപകരണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ പ്രധാനമാണ്. മനുഷ്യരെന്ന നിലയിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള നമ്മുടെ കഴിവ് കാരണം മാത്രമാണ് നമ്മൾ ഈ ഗ്രഹത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഉറുമ്പുകളുടെ ഒരു കൂട്ടമോ ഒരു കൂട്ടം നായ്ക്കളോ മനുഷ്യവർഗത്തിന് മേലെ ആധിപത്യം സ്ഥാപിച്ചേക്കാം. പക്ഷേ നമുക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഉപകരണങ്ങളുടെ ശക്തി അത്തരത്തിലാണ്. ഇപ്പോൾ ഈ ഫർണിച്ചറിലെ ഒരു ചെറിയ സ്ക്രൂ അഴിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ നഖങ്ങളെല്ലാം നഷ്ടപ്പെട്ടേക്കാം, നിങ്ങളുടെ പല്ലുകൾ നഷ്ടപ്പെട്ടേക്കാം, എന്നാലും അത് പുറത്തു വരില്ല. നിങ്ങൾക്കൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ നൽകിയാൽ അത് പുറത്തു വരും. അതുപോലെ ആന്തരിക മാനങ്ങൾ കൈകാര്യം ചെയ്യുവാനും ചില ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങൾ, ഇതാണ് ഈ രാജ്യത്തിൻ്റെ UPS. ഇപ്പോൾ ഇതെല്ലാം താറുമാറായിരിക്കുന്നു. ആളുകൾ ഇത് ശരിയായി അവതരിപ്പിച്ചിട്ടില്ല. പരിവർത്തനത്തിലുള്ള ഉപകരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയാൽ ഒരേ ഒരു കാര്യം, ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുക എന്നത് മാത്രമാണ്. നിങ്ങളൊരു തത്വചിന്തയും വിശ്വസിക്കേണ്ടതില്ല. നിങ്ങളൊരു പ്രത്യയശാസ്ത്രവും മുറുകെ പിടിക്കേണ്ടതില്ല. നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കേണ്ടതില്ല. കാരണം അത് ഏത് ദിശയിലാണെന്ന് നിങ്ങൾക്കറിയില്ല. ആളുകൾ മുകളിലേക്ക് നോക്കുന്നു. എല്ലാത്തിനുപരി നിങ്ങളിരിക്കുന്നത് വൃത്താകൃതിയിലുള്ള ഗ്രഹത്തിലാണ്. എല്ലായ്പ്പോഴും അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ തീർച്ചയായും നിങ്ങൾ തെറ്റായ ദിശയിലേക്കാകും നോക്കുക.